കേരളം മാവോയിസ്റ്റുകളുടെ രണ്ടാം താവളമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും മുന്നറിയിപ്പ്. ആദിവാസി കോളനി കേന്ദ്രീകരിച്ചും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും ആശയവിനിമയം റിക്രൂട്ട്മെന്റും നടക്കുന്നതായും റിപ്പോർട്ട്. സംസ്ഥാനം ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും കേന്ദ്രം. കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മാവോ സംഘം പോസ്റ്റ് ഒട്ടിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതിലും ഉപരി അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങിയതും കേന്ദ്രം ഗൗരവത്തോടെയാണ് കാണുന്നത്. മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമായ രാജ്യത്തെ 70 ജില്ലകളിൽ സംസ്ഥാനത്തെ വയനാടിനു പുറമെ മലപ്പുറവും പാലക്കാടും ഇടം നേടിയിട്ടുണ്ട്. ട്രൈബൽ കോളനികൾ കേന്ദ്രീകരിച്ചും കോളേജ് വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചും ആശയപ്രചരണവും റിക്രൂട്ട്മെന്റുമാണ് ഇപ്പോൾ കേരളത്തിൽ ഇവർ ലക്ഷ്യമിടുന്നത്. പ്രവർത്തനത്തിന് തുടക്കമിടുന്നതിനാൽ ഛത്തീസ്ഗഡ് മേഖലയിലുള്ളതുപോലെ സായുധ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ മുതിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാവോയിസ്റ്റ് സായുധ വിഭാഗമായ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി യൂണിറ്റും പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ചും രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയ്ക്ക് ശേഷം തമിഴ്നാടും കർണാടകയും അതിർത്തി നടപടികളും മറ്റും കർശനമാക്കിയെങ്കിലും കേരളം റിപ്പോർട്ട് മുഖവിലക്കെടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.